ക്രിസ്ത്യാനിയം പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. കുടുംബം ഭൂമിയിലെ സ്വർഗം എന്നുള്ള വിഷയമാണ് ഇന്നത്തെ നമ്മുടെ ചിന്ത. ഒരിക്കൽ DGP ശ്രീലേഖയോട് പ്രശസ്ത പത്രപ്രവർത്തകനായ ഒരാൾ ചോദിച്ചു, മാഡം ലോകത്തിലെ ഏറ്റവും വിലയേറിയതായിട്ട് നിങ്ങൾ കരുതുന്ന എന്താണ്? പെട്ടെന്നായിരുന്നു ഉത്തരം, മൈ ഹോം. തുടർന്നവർ പറഞ്ഞു, ഫാമിലി ഈസ് ദ ബെസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻ ദ വേൾഡ്. എന്താണ് ലോകത്തിലേറ്റവും ഉന്നതമായ ഉദാത്തമായ ഇൻസ്റ്റിറ്റ്യൂഷനാണ് ഫാമിലി എന്ന് പറയാൻ കാരണം? ദൈവമാണ് അതിൻ്റെ ഡിസൈനർ. അതുകൊണ്ട് തന്നെ കുടുംബം ലോകത്തിലേറ്റവും ഉന്നതമാണ്, ഉദാത്തമാണ്. നമുക്കറിയാം ഏദനിൽ ആദമിനെ സൃഷ്ടിച്ച സംഭവകഥയ്ക്ക് ഉൽപ്പത്തി പുസ്തകത്തിൽ നാം വായിക്കുന്നുണ്ട്. മനോഹരമായ ഏദൻ തോട്ടത്തിൽ ആദമിനെ ആക്കി വെച്ചു. ആടുന്ന മയിലും പാടുന്ന കുയിലും ഗർദിക്കുന്ന സിംഹവും വർണ്ണാഭം പരത്തുന്ന ചിത്രശലഭങ്ങളൊക്കെ ആ ഏദൻതോട്ടിനെ മനോഹരമാക്കിയിരുന്നു. പക്ഷെങ്കിൽ ആദമിന് മുഖത്തേക്ക് നോക്കിക്കേ, എന്തോ ഒരു ഏകാന്തത. എല്ലാം തമ്മിൽ കൂട്ടുകൂടി ചെങ്ങാത്തം കൂടി പറവുകളും മൃഗജാതികളെല്ലാം നടക്കുമ്പോൾ ഒരാൾ മാത്രം ഏകനായിരുന്നു, അത് ആദാമായിരുന്നു. ആദമിൻ്റെ മുഖത്തു നിന്ന് ആ ഏകാന്തത വായിച്ചറിഞ്ഞ ദൈവം അവന് ആ ഏകാന്ത ബോധ്യമായി എന്ന് ദൈവത്തിന് മനസ്സിലായപ്പോൾ, മനുഷ്യൻ ഏകനല്ല എന്ന് കണ്ട ദൈവം അവന് തക്കതായൊരു കൂട്ടൊരുക്കി കൊടുത്തു. നമുക്കറിയാം ഹവ്വായെ സൃഷ്ടിച്ച സൃഷ്ടികഥകൾ നമുക്കറിയാം. ആദമിൻ്റെ പാർശ്വത്തിൽ നിന്ന് തൻ്റെ വാര്യയിൽ നിന്ന് ഒരു മനോഹരമായ ഒരു അസ്ഥി എടുത്താണ് ഹവ്വായെ ദൈവം സൃഷ്ടിച്ചത്. എന്താണ് അത് നമ്മളോട് പറയുന്നത്? അവൻ്റെ ഹൃദയത്തോട് ചേർന്ന പാർശ്വത്തിങ്കിലെ വാര്യയിൽ, അവൻ്റെ ഹൃദയത്തോട് ചേർന്നിരിക്കാൻ തക്ക ഒരു കൂട്ടായി, അവൻ്റെ വികാരങ്ങൾ പങ്കുവെക്കുവാൻ, അവൻ്റെ മനസ്സ് പങ്കുവെക്കുവാൻ, അവൻ്റെ ഏകാന്തതയ്ക്ക് ഒരു കൂട്ടായിട്ടാണ് ഹവ്വായെ ദൈവം സൃഷ്ടിച്ചത്. അങ്ങനെ മനോഹരമായ ഏദൻ തോട്ടത്തിൽ ആ ദമ്പതികൾ ദൈവത്തിൻ്റെ മനോഹരത്വം ഗ്രഹിച്ചറിഞ്ഞ് അവർ ജീവിച്ചു വരുവേ, അവർക്ക് അധിക നാൾ ആ സന്തോഷത്തിൽ നിലനിൽക്കാൻ കഴിഞ്ഞില്ല എന്ന് നമുക്കറിയാം. ഉപായിയായ സാത്താൻ കടന്നു വന്ന് അവരുടെ കുടുംബജീവിതത്തിൻ്റെ ആ ധന്യത, ആ മനോഹരത്വം ഇല്ലാതാക്കി എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. കൂടുമ്പോൾ ഇമ്പം, അതാണ് കുടുംബം. എന്നാൽ പല ഭവനങ്ങളും നമ്മൾ കാണുന്നത് കൂടുമ്പോൾ ഇമ്പത്തിന് പകരം കലഹങ്ങളും മത്സരങ്ങളും ഒക്കെ നമ്മൾ കാണുന്നുണ്ട്. ദാമ്പത്യം എന്ന മനോഹരമായ സംസ്കൃത പദത്തിൻ്റെ അർത്ഥം വളരെ ആഴത്തുള്ള ദാനം ചെയ്യുക. ഉമ്പത്യം എന്ന വാക്കിൻ്റെ അർത്ഥം കൂടെ സഹിക്കുക എന്നുള്ള, എന്ന് പറഞ്ഞാൽ ദാനം ചെയ്യുക എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പങ്കുവെക്കുക, മനസ്സോടെ പങ്കുവെക്കുക. പങ്കാളികൾ എന്ന വാക്കാണല്ലോ ദമ്പതികൾക്ക് ഉപയോഗിക്കാറുള്ളത്. അതിൻ്റെ അർത്ഥം എന്താ? പങ്കുവെക്കുക, മനസ്സോടെ പങ്കുവെക്കുക, മനസ്സ് പങ്കുവെക്കുക, ശരീരം പങ്കുവെക്കുക, ഉള്ളതെല്ലാം പങ്കുവെക്കുക. ദമ്പത്യം സഹിക്കുക, കൂടെ സഹിക്കുക. നമുക്കറിയാമല്ലോ നമ്മുടെ വിവാഹവേദികളിലൊക്കെ പുരോഹിതൻ പറഞ്ഞു കേൾക്കാറുള്ള, നമുക്കറിയാം ഈ ജീവിതം ഇന്നുകൊണ്ട് അവസാനിക്കുന്നതല്ല, സുഖത്തിലും ദുഃഖത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും മരണം വരെ നിലനിൽക്കുന്നതാണെന്ന് ദമ്പതികളെ പ്രബോധിപ്പിക്കാറുണ്ട്. എന്ന് പറഞ്ഞാൽ എന്താ കൂടെ സഹിക്കുക എന്ന് പറഞ്ഞാൽ, മരണം വരെയും ആ ജീവിതത്തിൻ്റെ വേദനാജനകമായ വിഷയങ്ങളിലും സമ്പത്തിലും സന്തോഷത്തിലും ജീവിതത്തിൻ്റെ രോഗദുഃഖാദി വേളകളിൽ എല്ലാം ഒന്നിച്ച് കൂടെ സഹിക്കുവാനാണ് പരസ്പരം ദമ്പതികളെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത്. അപ്പം കുടുംബത്തിൽ ഒരു കുടുംബത്തെ അല്ല ഒരു ഭവനത്തെ സമ്പന്നമാക്കുന്നത്, സമാധാനപൂർണമാക്കുന്നത്, ഐശ്വര്യപൂർണമാക്കുന്നത് ആ കുടുംബത്തിൽ നിലനിൽക്കുന്ന സ്നേഹമാണ്. ഇന്ന് നാം ചിന്തിക്കുന്നത് കുടുംബത്തെ മനോഹരമാക്കുന്ന ചില ടിപ്സുകൾ എന്താണെന്ന്, കുടുംബത്തെ മനോഹരമാക്കുവാൻ ദമ്പതികൾ പരസ്പരം അറിഞ്ഞിരിക്കേണ്ട ചില ടിപ്സാണ് ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത്. ഒന്നാമത്, കുടുംബം ഒരു സ്നേഹത്തുരുത്തകണം, ഇൻറ്റിമസി, പരസ്പരമുള്ള സ്നേഹമാണ് കുടുംബത്തിൻ്റെ നട്ടൽ എന്ന് പറയും. അല്ലെങ്കിൽ നമുക്ക് കുടുംബത്തിൻ്റെ അടിസ്ഥാനം സ്നേഹം ആണെന്ന് നമുക്കറിയാം. നമുക്കറിയാം വീട് പല അസംസ്കൃത വസ്തുക്കൾ കൊണ്ടുണ്ടാകുന്നു, ഇഷ്ടികയും കല്ലും മണ്ണും മരവും എല്ലാം അതിനുപയോഗിക്കാറുണ്ട്. പക്ഷെങ്കിൽ ഭവനത്തെ ഭവനമാക്കുന്നത് സ്നേഹം എന്നുള്ള ആ അസംസ്കൃത വസ്തു നിറഞ്ഞു നിൽക്കുന്ന, അല്ലെങ്കിൽ സ്നേഹത്തിൻ്റെ അറ്റ്മോസ്ഫിയർ നിറഞ്ഞു നിൽക്കുന്നതാണ് ഒരു കുടുംബത്തെ കുടുംബമാക്കുന്നത്. അപ്പം കുടുംബത്തിൻ്റെ അടിസ്ഥാനം എന്താകണം? സ്നേഹമാകണം. നിർലോഭമായ സ്നേഹം, അൺകണ്ടീഷൻ ലവ്, അതാണ് കുടുംബത്തെ സ്നേഹം നിറഞ്ഞതാക്കുന്നത്. അല്ലാതെ പരസ്പരം പഴിചാരലും കുറ്റപ്പെടുത്തലുകളും തരം താഴ്ത്തി സംസാരിക്കുന്നതും ഒന്നും ഒരു കുടുംബത്തിൻ്റെ സ്നേഹത്തെയും സമാധാനത്തെയും നിലനിർത്തത്തില്ല. അത് കുടുംബത്തെ ഛിദ്രിതമാക്കളെ. ഒരിക്കൽ കേട്ടിട്ടുണ്ട്, ഒരു പുരോഹിതൻ ഒരു ഭവനം സന്ദർശിക്കുകയാണ്. തൻ്റെ ഭവന സന്ദർശനാവേളയിൽ ആ ഭവനത്തിലെ ദമ്പതികളിൽ ആ ഭവനത്തിലെ പ്രിയപ്പെട്ടവൾ, സഹോദരി, ഭാര്യ പുരോഹിതൻ്റെ അരികിലേക്ക് വന്ന് പറഞ്ഞു, ഞാൻ അച്ഛനെ ഒന്ന് കാണാനിരിക്കുകയാണ്. അച്ഛൻ തിരക്കി, എന്താ കാര്യം?
എനിക്ക് ഈ കുടുംബജീവിതം മടുത്തു, ഡൈവോഴ്സിൻ്റെ വക്കിൽ ഞങ്ങൾ എത്തി നിൽക്കുക. അപ്പം എനിക്ക് പുരോഹിതനോട് അവസാനത്തെ അത്താണിയായി പുരോഹിതനോട് എൻ്റെ കഥനകഥകൾ പറഞ്ഞതിന് ശേഷം ഈ കുടുംബജീവിതം അവസാനിപ്പിക്കാൻ ഞാൻ വെമ്പൽ കൊണ്ടിരിക്കുക. അവൾ തൻ്റെ ഭർത്താവിനെ കുറിച്ച് ഒത്തിരി ഒത്തിരി ദൂഷ്യ കഥകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു. സമയങ്ങൾ മിനിറ്റുകൾ മാറി വഴി മാറിക്കൊണ്ട് പുരോഹിതൻ പറഞ്ഞു, എനിക്ക് പല ഭവനങ്ങൾ വിസിറ്റ് ചെയ്യേണ്ടതാണ്. അപ്പം ഇതെല്ലാം കേൾക്കാൻ എനിക്കിന്ന് സമയമില്ല. അതുകൊണ്ട് ഞാൻ ഒരു നോട്ട്ബുക്ക് തരാം. ആ നോട്ട്ബുക്കിൽ തൻ്റെ ഭർത്താവിൻ്റെ കുറ്റങ്ങളും കുറവശങ്ങളും നിങ്ങളോട് ക്രൂരമായി ഇടപെട്ടതും എല്ലാം എഴുതി വെക്കുക. അടുത്ത നെക്സ്റ്റ് വീക്കിൽ ഞാൻ വരും. അപ്പോൾ ഈ ബുക്ക് എന്നെ ഏൽപ്പിച്ചാൽ മതി. അപ്പം എനിക്ക് സ്വസ്ഥമായിരുന്ന് നിങ്ങളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാനും അദ്ദേഹം നിങ്ങളോട് ഇടപെട്ടതിനെക്കുറിച്ച് നിങ്ങളുടെ മനസ്സിനെ നൊമ്പരപ്പെടുത്തിയ വിഷയങ്ങളൊക്കെ എനിക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇന്ന് എനിക്ക് നേരമില്ല എന്ന് പറഞ്ഞ ഭാര്യയുടെ കയ്യിൽ 200 പേജിൻ്റെ ഒരു ബുക്ക് അദ്ദേഹം നൽകി. അപ്പം ഇങ്ങനെ ഭർത്താവും അരികിൽ നിൽപ്പുണ്ട്. അദ്ദേഹത്തിൻ്റെ കയ്യിലും ഒരു 200 പേജിൻ്റെ ബുക്ക് കൊടുത്തിട്ട് ഈ പുരോഹിതൻ പറഞ്ഞു, അടുത്ത ആഴ്ച ഞാൻ വരുമ്പോൾ നിങ്ങളുടെ പരാതികളും പരിമിതികളൊക്കെ ഞാൻ മനസ്സിലാക്കാം, അതെല്ലാം നിങ്ങളുടെ സമയം പോലെ ഈ ബുക്കിൽ രേഖപ്പെടുത്തിക്കൊള്ളുക. അടുത്ത ആഴ്ചയിൽ ഞാൻ വരുമ്പോൾ സമയം പോലെ ഞാനത് വായിച്ച് അതിന് പരിഹാരം തരാം. ആ പുരോഹിതൻ നടന്നു തുടങ്ങി. ഭാര്യ എന്ത് ചെയ്യുന്നു, പെട്ടെന്ന് തന്നെ ബുക്കെടുത്ത് പേനയും കൊണ്ട് ആ ബുക്കിലേക്ക് തൻ്റെ ഭർത്താവിൻ്റെ കുറ്റങ്ങളും കുറവശങ്ങളും ഒക്കെ ഇങ്ങനെ രേഖപ്പെടുത്താനിടയായി. ഭാര്യ ഓർത്തു, ദൈവമേ ഈ ബുക്കിൽ തികയില്ലല്ലോ എൻ്റെ ഭർത്താവിൻ്റെ കുറ്റങ്ങൾ, അദ്ദേഹം എന്നോട് കാണിച്ച കരുണയില്ലാത്ത കാര്യങ്ങൾ ഈ ബുക്കിൽ തികയില്ലല്ലോ. പെട്ടെന്ന് തന്നെ ഭാര്യ ആദ്യം താമസിയാതെ 1-2 ദിവസങ്ങൾക്കുള്ളിൽ ഭർത്താവിൻ്റെ കുറ്റങ്ങളും കുറവുകളും കൊണ്ട് ആ ബുക്കിലെ പേജുകൾ ഒന്നൊന്നായി തീരാനിടയായി. അവസാനത്തെ ലൈൻ വരെ എഴുതി തീർത്തപ്പോൾ അവൾ ഓർത്തു, ഒരു ബുക്ക് കൂടി ഉണ്ടായിരുന്നെങ്കിൽ. എന്നാൽ ഭർത്താവായിട്ടെ ആ ബുക്കിലൊന്നും എഴുതിയില്ല. അടുത്ത ആഴ്ച പുരോഹിതൻ പറഞ്ഞ സമയത്ത് പുരോഹിതൻ വന്നു. രണ്ടുപേരും പുരോഹിതൻ്റെ അരികിലേക്ക് വന്നു. ഭാര്യ വെമ്പൽ കൊള്ളുകയായിരുന്നു പുരോഹിതനെ കാണാൻ. അവൾ ഓടിച്ചെന്ന് അകത്തെ മുറിയിൽ നിന്ന് ആ ബുക്ക് എടുത്തുകൊണ്ട് പുരോഹിതനെ കാണിച്ചു. പുരോഹിതനോട് പറഞ്ഞു, അച്ഛാ ഞാൻ താങ്കളെ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു, താങ്കൾ തന്ന ബുക്ക് നിറഞ്ഞു. എൻ്റെ ഭർത്താവിൻ്റെ കുറ്റങ്ങൾ, എൻ്റെ ഭർത്താവ് എന്നോട് കാണിച്ച കരുണയില്ലാത്ത കഥകൾ, സ്നേഹരാഹിത്യത്തിൻ്റെ കഥകളൊക്കെ പറവാനാണെങ്കിൽ ഈ ബുക്കെന്നല്ല ഇത്രയും 10 ബുക്ക് എഴുതിയാലും തികയത്തില്ല. പിന്നെ അച്ഛൻ ഒരു ബുക്ക് മാത്രം എൻ്റെ തന്നതുകൊണ്ട് ഞാൻ ഈ ഒരു ബുക്കിൽ നിർത്തുക. ആ പുരോഹിതൻ അവളുടെ മുഖത്തേക്ക് നോക്കി, അടുത്തന്ന ഭർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കി. അദ്ദേഹത്തോടും ആവശ്യപ്പെട്ടു ബുക്ക് എടുത്തുകൊണ്ട് വരിക. അദ്ദേഹം ആ ബുക്ക് എടുത്ത് പുരോഹിതൻ്റെ കയ്യിൽ കൊണ്ടു കൊടുത്തു. പുരോഹിതൻ ആ ബുക്ക് മറിച്ചു നോക്കി. ഒരു അക്ഷരം പോലും എഴുതിയിട്ടില്ല, ഒരു വാക്കുപോലും അതിലെഴുതിയിട്ടില്ല. പുരോഹിതൻ ചോദിച്ചു, എന്താ താങ്കളുടെ ഭാര്യയ്ക്ക് ഒരു കുറ്റവുമില്ലേ, ഒരു കുറവുമില്ലേ, സ്നേഹമയ്യായ ഒരു ഭാര്യയാണല്ലോ താങ്കളുടെ ഭാര്യ. അദ്ദേഹം പറഞ്ഞു, അച്ഛാ എൻ്റെ ഭാര്യയ്ക്ക് കുറവില്ലാഞ്ഞിട്ടല്ല, കുറ്റങ്ങളില്ലാഞ്ഞിട്ടല്ല, എഴുതാനാണെങ്കിൽ അവൾ പറഞ്ഞതുപോലെ പല ബുക്കിൽ എഴുതാനുള്ള കുറവുകളുണ്ട്, കുറ്റങ്ങളുണ്ട്. പക്ഷേ അവൾ എൻ്റെ ഭാര്യയല്ലേ, എൻ്റെ സ്വന്തമല്ലേ എന്ന് ഞാൻ ചിന്തിച്ചപ്പോൾ അവളെക്കുറിച്ചൊന്നും എഴുതാൻ എനിക്ക് തോന്നിയില്ല. പ്രിയരെ, ഇതൊരു കഥയായിട്ട് നമുക്ക് തോന്നിയാലും ഇതിനകത്തൊരു സത്യം ഒളിഞ്ഞിരിപ്പില്ലേ? പലപ്പോഴും നമ്മൾ നമ്മുടെ പങ്കാളികളെക്കുറിച്ച് എന്തെല്ലാം പരിഭവങ്ങൾ, എന്തെല്ലാം പരിദേവനങ്ങൾ, എന്തെല്ലാം കുറ്റങ്ങൾ, എന്തെല്ലാം കുറവുകളൊക്കെയാണ് നാം പറയാറുള്ളത്. എന്താണതിന് കാരണം? സ്നേഹത്തിൻ്റെ കുറവ്. ഇവിടെ ആ ഭർത്താവ് പറഞ്ഞതുപോലെ എൻ്റേതാണ്, അവൾ എൻ്റെ സ്വന്തമാണ്, അദ്ദേഹം എൻ്റെ സ്വന്തമാണ് എന്നൊരു ചിന്ത നമ്മുടെ ഹൃദയത്തിൻ്റെ അകത്തളങ്ങളിൽ വന്നാൽ പിന്നെ ഒരിക്കലും നമുക്ക് അവരെക്കുറിച്ച് കുറ്റം പറവാൻ തോന്നത്തില്ല. ആ കുറ്റങ്ങളെല്ലാം മായ്ക്കുന്ന എന്താ? സ്നേഹം. ദൈവവചനം പറഞ്ഞിരിക്കുന്നു, കൊരിന്ത്യരിലെ 1 കൊരിന്ത്യർ chapter 30 നിന്ന് വായിക്കുന്നു, സ്നേഹം എല്ലാം ക്ഷമിക്കുന്നു, സ്നേഹം എല്ലാം പൊറുക്കുന്നു. ദൈവത്തിൻ്റെ സ്നേഹമാണല്ലോ നമ്മെ സ്നേഹത്തിൻ്റെ ആഴങ്ങൾ നിമജ്ഞരാക്കുന്നത്. സ്നേഹിക്കാൻ നമ്മെ പഠിപ്പിച്ചത് നമ്മുടെ ദൈവമാണല്ലോ. സ്നേഹം നാം അറിഞ്ഞത് ദൈവസ്നേഹത്തിൽ നിന്നാണല്ലോ. FS ലേഖനം 5-ാം അധ്യായത്തിൽ വിവാഹ ജീവിതത്തെക്കുറിച്ച് പരസ്പരം ദമ്പതികൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് പറയുന്നു. അവിടെ സ്നേഹത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ഇപ്രകാരമാണ്, യേശു കർത്താവ് സഭയെ സ്നേഹിച്ചതുപോലെ ഭർത്താവ് ഭാര്യയെ സ്നേഹിക്കണം. സ്നേഹത്തിന് അവിടെ കൊടുത്തിരിക്കുന്ന ഡെഫിനിഷൻ വളരെ ആഴത്തിലുള്ളതാണ്, വളരെ ഹൃദ്യമാണ്. സ്നേഹത്തിൻ്റെ നിർവചനം കൊടുത്തിരിക്കുന്നു, ഒരു സ്നേഹത്തിന് ഒരു സ്നേഹത്തെ ചൂണ്ടിക്കാണിക്കുക, ക്രൂശിലേക്ക് ചൂണ്ടിക്കാണിക്കുക. കാൽവറിയിൽ സഭയ്ക്ക് വേണ്ടി ചങ്കു പിളർന്ന നാഥൻ്റെ സ്നേഹത്തെ എടുത്തു കാണിച്ചിരിക്കുക. ഇതുപോലെ ഭർത്താവ് ഭാര്യയെ സ്നേഹിച്ചാൽ ആ കുടുംബത്തിൽ പിന്നെ കലഹം ഇവിടെ പിന്നെന്താണ്, മത്സരഭാവം ഒന്നും അവിടെ ഉണ്ടാകത്തില്ല. അവിടെ നിറഞ്ഞു നിൽക്കുന്നത് സ്നേഹം മാത്രമായിരിക്കും. തിരിച്ചും പരസ്പരം ദമ്പതികൾ സ്നേഹിക്കുവാനാണ്
ദൈവം ഒരു കുടുംബത്തിലാക്കിയിരിക്കുന്നത്. സ്നേഹം, പരസ്പരം സ്നേഹിക്കുക, ആ സ്നേഹം ദൈവത്തോട് പങ്കുവെക്കുക, അതാണ് കുടുംബജീവിതത്തിൽ ദൈവം ആഗ്രഹിക്കുന്നത്. 127 സങ്കീർത്തനം കുടുംബജീവിതത്തെക്കുറിച്ച് വളരെ മനോഹരമായി വിരചിച്ചിരിക്കുന്ന ഒരു സങ്കീർത്തനമാണല്ലോ. അവിടെ പറഞ്ഞിരിക്കുന്നു ആ സ്നേഹത്തെക്കുറിച്ച്, ദമ്പതികൾ പരസ്പരമുള്ള സ്നേഹത്തെക്കുറിച്ച് അവിടെ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഫസ്റ്റ് പ്രയോറിറ്റി ദൈവത്തിന്, കേന്ദ്ര സ്ഥാനത്ത് ദൈവത്തിന് കൊടുക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു. നമ്മുടെ കുടുംബത്തിൻ്റെ സെൻട്രൽ ഫോക്കസിൽ നമ്മുടെ കർത്താവ് വന്നു കഴിഞ്ഞാൽ ആ കുടുംബം പണിയുന്നത് പിന്നെ അവിടെ ഭാര്യയോ ഭർത്താവോ ഒന്നുമല്ല, ദൈവമാണ് കുടുംബം പണിയുന്നത്. ദൈവത്തോട് ചേർന്ന് ഉള്ള ഒരു കൂട്ടുത്തരവാദിത്തമാണ് ദമ്പതികൾക്ക് പരസ്പരമുള്ള, അതാണ് അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബം. അങ്ങനെയൊരു കുടുംബമാണ് ഭൂമിയിൽ സ്വർഗം പണിയുന്ന ഭവൻ. സ്നേഹത്തെക്കുറിച്ച് പറഞ്ഞു വന്നപ്പോൾ ഞാൻ പണ്ട് കേട്ട, പണ്ട് പഠിച്ച, എത്ര കേട്ടാലും മതിവരാത്ത, കൊതി തീരാത്ത സ്നേഹത്തിൻ്റെ, നിർലോഭ സ്നേഹത്തിൻ്റെ ആഴത്തെക്കുറിച്ച് പറയുന്ന ഒരു സ്റ്റോറി പറയാനായിട്ട് ആഗ്രഹിക്കുക. ഓ ഹെൻറിയുടെ ദ ഗിഫ്റ്റ് ഓഫ് മാഗി എന്നൊരു പറഞ്ഞൊരു കഥയുണ്ട്, പ്രശസ്തമായൊരു കഥയാണ്. ആ കഥയിൽ പറഞ്ഞിരിക്കുന്ന ദമ്പതികളുടെ നിർലോഭമായ സ്നേഹം, ഒരിക്കലും മറക്കാൻ കഴിയാത്ത അഹോമ സ്നേഹത്തിൻ്റെ അനശ്വര പ്രണയഗാനം പറഞ്ഞിരിക്കുന്ന ഒരു സ്നേഹകാവ്യമാണ്, ഒരു സ്നേഹത്തിൻ്റെ ഒരു സ്റ്റോറിയാണ് നമുക്കവിടെ വായിക്കാൻ കഴിയുന്നത്. ജിം ആൻഡ് ഡെല്ല രണ്ടുപേരുടെ സ്നേഹത്തെക്കുറിച്ച് ആഴമായിട്ട് അവിടെ ഹെൻറി രചിച്ചിരിക്കുന്ന നമുക്ക്, അദ്ദേഹം പറയുന്നത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. ഒരു ക്രിസ്മസ് രാവിൽ വെസ്റ്റേൺ കൾച്ചറിലൊക്കെ ഈ ക്രിസ്മസിൽ ഗിഫ്റ്റുകൾ കൈമാറുക അവരുടെ ഒരു കൾച്ചർ. അങ്ങനെ ഒരു ക്രിസ്മസ് രാവിൽ പരസ്പരം സമ്മാനങ്ങൾ കൈമാറണമെന്ന് ഈ ദമ്പതികളും ആഗ്രഹിച്ചു. സ്റ്റെല്ലയും ഡെല്ലയും ജിമ്മും ആഗ്രഹിച്ചു. പക്ഷേങ്കിൽ രണ്ടുപേരും വളരെ പൂറ, രണ്ടുപേരും ദരിദ്ര കുടുംബങ്ങളുള്ളവർ, അവർക്ക് യാതൊന്നും മിച്ചമില്ല. ജീവിതം രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാനുള്ള പെടാപ്പാടിൽ ജീവിതം കഷ്ടിച്ചു പോരുന്നേ ഉള്ളൂ. ഒരു സമ്മാനം കൊടുക്കണമെന്ന് അവരുടെ ഹൃദയത്തിൻ്റെ ആഗ്രഹം, പക്ഷേ അവരുടെ കയ്യിലൊന്നുമില്ല. ഡെല്ലെ ഓർത്തു, എൻ്റെ ഭർത്താവിന് ഏറ്റവും ഇഷ്ടമുള്ളതാണ് അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള സ്വർണ്ണ വാച്ച്, പക്ഷേ ആ സ്ട്രാഫ് ആട്ടെ പിഞ്ചിയിരിക്കുന്നു. ഈ ക്രിസ്മസ് രാവിൽ അദ്ദേഹത്തിന് മനോഹരമായൊരു സ്ട്രാഫ് തൻ്റെ ആ ഗോൾഡൻ വാച്ചിന് നൽകണം എന്നവൾ മനസ്സിൽ കരുതി. അതിനുവേണ്ടി അവൾ അല്പാൽപ്പമൊക്കെ കോയിൻസ് ഇങ്ങനെ കളക്ട് ചെയ്ത് വെച്ചിരുന്നു. അവൾ ആ കുടുക്കയൊക്കെ ആ പണസഞ്ചിയൊക്കെ ഒന്ന് പൊട്ടിച്ചു നോക്കി. അവൾ എണ്ണി, അല്പപണമേ അതിലുള്ളൂ, $5-6 വരും, അതിലങ്ങേപ്പുറം പോകുന്നില്ല. അവൾ ഓർത്തു, എങ്ങനെയാണ് ഈ $6 കൊണ്ട് എൻ്റെ ഭർത്താവിന് മനോഹരമായ ഒരു ഗോൾഡൻ സ്ട്രാഫ് വാങ്ങിക്കുന്നത്. എങ്കിലും അവൾ പ്രത്യാശ കൈവിടുന്നില്ല. അതേസമയം ആ സമയത്ത് ജിമ്മു ഓർക്കുകയാണ്, എൻ്റെ ഭാര്യയ്ക്ക് എന്താ ഒരു സമ്മാനം കൊടുക്കുന്നത്, അവളുടെ നീണ്ട ഇടതൂർന്ന ആ ഗോൾഡൻ മുടി, ആ ചെമ്പൻ മുടിയെ നോക്കി അവനെന്നും പറയും, നിന്നെ മനോഹരയാക്കുന്നത് നിൻ്റെ ഈ മുടി ഇഴകളാണ്. ആ മുടി ഇഴകളിൽ ഒരു സ്വർണ്ണ ക്ലിപ്പ് അവൾക്ക് നൽകണമെന്ന് അവൻ ആഗ്രഹിച്ചിരുന്നു. അതവൻ്റെ ഒരു അഭിലാഷമായിരുന്നു. അവനും തനിക്ക് ലഭിച്ചിരുന്ന ആ സംഭവത്തിൽ നൽപ്പൊക്കെ ഒന്ന് മാറ്റിവെച്ച് തൻ്റെ ഭാര്യയ്ക്ക് ഒരു സ്വർണ്ണ ക്ലിപ്പ് വാങ്ങിക്കാൻ അവൻ വളരെ ആഗ്രഹിച്ചിരുന്നു. അവനും തൻ്റെ പണപ്പെട്ടിയൊക്കെ ഒന്ന് പൊട്ടിച്ചു നോക്കി. അവൻ ചിന്തിച്ച പോലെയുള്ള സമ്പാദ്യമൊന്നും അതിലില്ല, വിരളമായ തുണ്ടുകൾ മാത്രമേ ഉള്ളൂ. അവൻ എന്ത് ചെയ്യുന്നറിയാമോ, ആ ഡോളറുമായി അവനൊരു കടയിൽ ചെന്നിട്ട് തൻ്റെ ഭാര്യയ്ക്ക് ഒരു സ്വർണ്ണ ക്ലിപ്പ് വാങ്ങിക്കാൻ ആഗ്രഹിച്ചു. പക്ഷേ സ്വർണ്ണ ക്ലിപ്പിന് അവൻ ചിന്തിച്ചതിലേറെ പണമായിരുന്നു. ഒരിക്കലും തൻ്റെ കയ്യിലുള്ള ആ പണം അതിന് പര്യാപ്തമായിരുന്നില്ല. അവൻ വളരെ നിരാശനായി. എന്താ ചെയ്യുന്നത്? അവൻ ഓർത്തു, എൻ്റെ ഈ വാച്ചിൻ്റെ ഈ വാച്ചങ്ങ് വിറ്റാൽ, ഈ പഴഞ്ചൻ വാച്ചങ്ങ് വിറ്റാൽ അവൾക്ക് മനോഹരമായ ഒരു ഗോൾഡൻ ക്ലിപ്പ് വാങ്ങിക്കാനുള്ള പണമാകുമായിരിക്കുമല്ലോ. അവൻ വില പറഞ്ഞ് വില വേശി ആ ഗോൾഡൻ വാച്ച് വിറ്റതിന് ശേഷം അവൾക്ക് വേണ്ടി, തൻ്റെ പ്രിയ ഭാര്യയ്ക്ക് വേണ്ടി മനോഹരമായ ഒരു സ്വർണ്ണ ക്ലിപ്പ് വാങ്ങിച്ച് അവൻ വീട്ടിലേക്ക് വരിക. അതേസമയം ഈ ഡെല്ല അവിടെയുള്ള കടകളിലൊക്കെ കയറി ഇങ്ങനെ നോക്കി തൻ്റെ ഭർത്താവിനൊരു ഗോൾഡൻ സ്ട്രാഫ് വാങ്ങിക്കാൻ, അവരുടെ കയ്യിലുണ്ടായിരുന്ന പണം പരിമിതമായിരുന്നു. അപ്പോഴാണ് അവളുടെ ദൃഷ്ടിയിൽ ഒരു ഷോപ്പ് ദൃശ്യമായത്. മുടി എടുക്കപ്പെടും, ഏതൊരു ഒരു ക്യാൻസർ പേഷ്യന് വേണ്ടി വിഗ് ഉണ്ടാക്കുന്ന ഒരു കടയായിരുന്നു. അവൾ അവിടെ ചെന്ന് അവരോട് ചോദിച്ചു, എൻ്റെ മുടിയിഴകൾ എടുക്കുമോ? അവർ ചോദിച്ചു, നിൻ്റെ മുടിയിഴകൾ എത്ര മനോഹരമാ, ഇതെടുക്കയില്ലെന്നോ, ഇതിന് പിടിച്ചു പറയായിരിക്കും, എന്ത് മനോഹരമായിരിക്കുന്നു നിൻ്റെ മുടി. അവൾ പറഞ്ഞു, ഈ മുടിയിഴകൾ എടുക്കുക, എനിക്കതിന് പകരം നിങ്ങൾ പണം തന്നാൽ മതി. അവൾ പണം വാങ്ങിച്ച് അവിടെ മനോഹരമായ മുടി മുഴുവൻ മുറിച്ചു മാറ്റി. എന്നിട്ടും അവിടെ ഹൃദയത്തിനകത്ത് എൻ്റെ പ്രിയ ഭർത്താവിന് ഒരു ഗോൾഡൻ സ്ട്രാപ്പ് വാങ്ങിക്കാൻ കഴിയുമല്ലോ എന്നുള്ള സ്നേഹം കൊണ്ട് അവൾക്ക് നഷ്ടപ്പെട്ട മുടികളെക്കുറിച്ച് ചിന്തിച്ചേയില്ല. വളരെ വികാരം നിർഭരമായ ആ മനസ്സുമായി അവൾ ചെന്നിട്ട് മനോഹരമായ ഒരു ഗോൾഡൻ സ്ട്രാപ്പും വാങ്ങിച്ച് ഭവനത്തിലേക്ക് മടങ്ങി വന്നു. അവൾക്ക് ഭവനത്തിലേക്ക് വന്നപ്പോൾ തൻ്റെ ഭർത്താവ് തന്നെ സ്വീകരിപ്പാൻ ആ പൂമുഖവാതക്കം നിൽക്കുന്നതാണ് അവൾ കണ്ടത്. അവൻ അതിശയിച്ചു പോയി, അവളുടെ മനോഹരമായ മുടി ഇല്ലാതായിരിക്കും.
കാര്യങ്ങൾ ചോദിച്ചു മനസ്സിലാക്കിയപ്പോൾ ആ ദമ്പതികൾ പരസ്പരം വിങ്ങിപ്പൊട്ടി. പരസ്പരം ആലിംഗനബദ്ധരായി അവരവരുടെ കഥകൾ കഥനകഥകൾ പങ്കുവെച്ചു. പരസ്പരം രണ്ടുപേരും പരസ്പരം സ്നേഹിക്കുകയും അവരുടെ സ്നേഹത്തിൻ്റെ ആർദ്രമായ സ്നേഹത്തിൻ്റെ ബഹുസ്ഫുരണമായി. ജിമ്മ അവൾക്കൊരു സ്വർണ്ണ ക്ലിപ്പും ഡെല്ല അവന് ഒരു ഗോൾഡൻ സ്റ്റാഫും കൊണ്ടുവന്നെങ്കിലും അത് പ്രയോജനപ്രദമായി തീർന്നില്ല. പക്ഷേ അവരുടെ സ്നേഹത്തിന് മുമ്പിൽ മറ്റെല്ലാം അലിഞ്ഞില്ലാതായി. പ്രിയപ്പെട്ടവരെ, ഞാൻ ഈ കഥ പറയാൻ എന്താണ് കാരണം? സ്നേഹത്തിൻ്റെ നിർലോഭമായ ഉദാത്തമായ ഒരു കഥ ഞാൻ പങ്കുവെക്കുകയായിരുന്നു. ഈ സ്നേഹം, ഇങ്ങനെയുള്ള സ്നേഹമാണ് ഉദാത്തമായ സ്നേഹം. ഇങ്ങനെയുള്ള സ്നേഹം നിറഞ്ഞു നിൽക്കുന്ന കുടുംബം എത്രയോ മനോഹരമാകും. അത് സ്വർഗത്തിൻ്റെ മറ്റൊരു പതിപ്പാകാതിരിക്കാൻ തരമില്ല. അതാണ് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. സാത്വികമല്ലോ, എന്തും പരസ്പരം തൻ്റെ പങ്കാളിക്ക് വേണ്ടി നൽകുവാൻ മടിയില്ലാത്ത സ്നേഹം, അങ്ങനെ ഒരു സ്നേഹമാണ് ദൈവം പരസ്പരം ദമ്പതികളിൽ ആഗ്രഹിക്കും. പക്ഷേ ഇന്ന് നാം കാണുന്നു പരസ്പരം കടിച്ചു കീറി പരസ്പരം ഇല്ലാതാക്കുന്ന ബന്ധങ്ങളെയാണ് നമ്മൾ ഈ നാളുകളിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ദൈവത്തിൻ്റെ സ്നേഹം, ആഴമായ സ്നേഹം, നാം ചിന്തിച്ചതുപോലെ ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ ഹൃദയത്തിൽ വന്നാൽ സ്നേഹം ക്ഷമിക്കും, ദീർഘമായി ക്ഷമിക്കുന്നു, സ്പർദ്ധിക്കുന്നില്ല, നിഗളിക്കുന്നില്ല, ദോഷം കണക്കെടുന്നില്ല. അതാണ് ദൈവസ്നേഹം. ഒരിക്കൽ ഒരു ഫ്യൂണൽ സർവീസിൽ പങ്കെടുത്തതിന് ശേഷം തിരികെ വന്ന ഒരു സംഭവം ഞാൻ ഓർക്കുന്നു. ആ മരിച്ച കുടുംബസ്ഥൻ്റെ അയൽവാസികളെ രണ്ട് സഹോദരിമാർ പരസ്പരം പറഞ്ഞുകൊണ്ട് പോകുന്ന ഒരു കമൻറ്റ് ഞാനിങ്ങനെ കേൾക്കാനിടയായി. ആ വീട്ടിലെ കുടുംബസ്ഥനാണ് മരിച്ചത്. പ്രിയപ്പെട്ടവൾ അടുത്തിരുന്ന് കരയുന്നു, തന്നെക്കുറിച്ച്, പ്രിയപ്പെട്ടവനെക്കുറിച്ച് ഒത്തിരി കാര്യങ്ങൾ പറയുന്നു. അദ്ദേഹത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ച് അവർ ഇടതടവില്ലാതെ പറയുന്നു. അപ്പോൾ ആ സഹോദരിമാർ പറയുക, ഇപ്പോൾ ഇവൾ അവിടെ ഇരുന്ന് പറഞ്ഞിരുന്ന ആ കാര്യങ്ങൾ അദ്ദേഹം ജീവിച്ചിരുന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ മുഖത്ത് നോക്കിയൊന്ന് പറഞ്ഞിരുന്നെങ്കിൽ, അദ്ദേഹത്തിന് ഇപ്പോൾ അവൾ പറയുന്ന സ്നേഹത്തിൻ്റെ ഒരംശം ഒന്ന് കൊടുത്തിരുന്നെങ്കിൽ ആ പ്രിയപ്പെട്ടവൻ ഒരു 10 വർഷം കൊണ്ട് ജീവിക്കുമായിരുന്നു. അത് കേട്ടപ്പോൾ എനിക്ക് ആ കമൻ്റ് ഒരിക്കലും എൻ്റെ ഹൃദയത്തിൽ നിന്ന് മാറാതെ അങ്ങ് നിൽക്കുക. ശരിയല്ലേ? പലപ്പോഴും നാം മരണശേഷം പലരുടെയും സ്നേഹത്തെ വാനോളം നമ്മൾ പറയാറുണ്ട്. അവർ ചെയ്തതിനെക്കുറിച്ചൊക്കെ മരണ വീടുകളിൽ പ്രിയപ്പെട്ടവരൊക്കെ ഇങ്ങനെ പറയാറുണ്ട്. പക്ഷേ ജീവിച്ചിരിക്കുമ്പോൾ ഒന്ന് സ്നേഹിച്ചിരുന്നെങ്കിൽ സ്നേഹരാഹിത്യമായിരിക്കാം ഒരുപക്ഷെ അല്പം നേരത്തെ അവരെ കൊണ്ടുപോയത്. ഞാനിങ്ങനെ ഒരിക്കൽ ഒരു റിപ്പോർട്ട് വായിക്കാനിടയായി. കാലിഫോർണിയയിൽ നടത്തിയ ഒരു കുടുംബ സർവേയിൽ ഈ അതിൻ്റെ റിപ്പോർട്ടിൽ കാണാനിടയായത്, ഭാര്യയുടെ സ്നേഹം ആവോളം ലഭിക്കുന്ന ഭർത്താക്കന്മാർക്ക് മറ്റുള്ളവരെക്കാൾ 50% ഹാർട്ട് അറ്റാക്ക് വരാനുള്ള സാധ്യത കുറവാണ്. അപ്പം സ്നേഹരാഹിത്യത്തിൻ്റെ കാര്യം നമുക്കവിടെ കാണാൻ പറ്റും. സ്നേഹം നിറഞ്ഞു നിന്നാൽ ഒരിക്കലും കുടുംബം ഒരു വനമായി മാറത്തില്ല. സ്നേഹം നിറഞ്ഞു നിന്നാൽ നമ്മൾ ചിന്തിക്കുന്ന പോലെ കൂടുമ്പോൾ ഇമ്പമാറ്റി. പക്ഷേ ഇപ്പോൾ നമ്മൾ കാണാറുള്ളത് എങ്ങനെ, ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തി പോലെ പല കുടുംബങ്ങൾ കടിച്ചും കൊന്നും കീറിയും മത്സര മനോഭാവങ്ങൾ. പക്ഷേ ദൈവം ഒരു കുടുംബത്തെക്കുറിച്ച്, ദൈവത്തിൻ്റെ ആഗ്രഹം എന്താ? കുടുംബത്തെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത് ദൈവം വസിക്കുന്നൊരു കുടുംബമായി തീരാൻ ദൈവം ആഗ്രഹിക്കും. അതിനാണ് ദമ്പതികളെ ദൈവം ഭൂമിയിലാക്കിയിരിക്കുന്നത്. ഒരു നല്ല പങ്കാളിയെ കിട്ടുക എന്നുള്ളതല്ല, ഒരു നല്ല പങ്കാളിയായി തീരാൻ ശ്രമിക്കുക എന്നുള്ള, നല്ല പങ്കാളിയായിത്തീരുക എന്നുള്ളതാണ് ഒരു കുടുംബജീവിതത്തിൻ്റെ ഏറ്റവും വിജയ ദിവസങ്ങളിൽ. ദൈവത്തിൻ്റെ വചനപ്രകാരം പരസ്പരം ഒരു ത്യാഗനിർഭരമായ സ്നേഹം പങ്കുവെക്കുവാൻ ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. അതിനാൽ നമുക്ക് ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. നമുക്ക് ഭൂമിയിൽ സ്വർഗം പണിയുന്നവരാകാം. ഇതിൻ്റെ ബാക്കി ഭാഗം നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചിന്തിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. സ്നേഹത്താൽ പണിയുന്ന കുടുംബമായി നമ്മുടെ കുടുംബം തീരട്ടെ. ദൈവം അതിനായി നമ്മെ സഹായിക്കട്ടെ. ക്രൈസ്തവ ദൃശ്യമാധ്യമ രംഗത്ത് ആത്മനിറവിന്റെ വേറിട്ട ദൃശ്യാനുഭവങ്ങളുമായി പൂർണ്ണസമയ സംപ്രേഷണത്തിലേക്ക് ക്രിസ്ത്യൻ ലൈവ്. ആനന്ദം, ആശ്വാസം, അനുഗ്രഹം. Our Facebook page, Middle East Christian Youth Ministries. Subscribe Christian Live www.christianlive.in.